കരൾ മുഴുവൻ സിറോസിസും ശ്വാസകോശം നിറയെ അർബുദവുമായി കഴിയുന്ന ഒരു മനുഷ്യൻ. അയാളുടെ വൃക്കകൾ ഇരുവരും പണിമുടക്കിലാണ്. അതിനാൽ ഡയാലിസിസ് യന്ത്രത്തിനെ കൊണ്ട് സമയാസമയം രക്തം ശുദ്ധീകരിപ്പിച്ച് സിരകളിൽ നിറയ്ക്കുകയാണ് പതിവ്. ഏതാണ്ട് രണ്ടു തവണ സ്തംഭിച്ചത് മതിയാകാതെ തക്കം കിട്ടിയാൽ ഇനിയും സ്തംഭിക്കുമെന്ന ഭീഷണിയോടുകൂടി നെഞ്ചിൻ കൂട്ടിൽ കിടന്ന് മടിച്ചു മടിച്ചു മിടിക്കുന്ന ഒരു ഹൃദയവും അയാൾക്ക് സ്വന്തമായിട്ടുണ്ട്. കരളും ഹൃദയവും ശ്വാസകോശങ്ങളും മുറുക്കന്മാരും ഒക്കെ കട്ടപ്പുറത്താണെങ്കിലും അയാളെ ഗുരുതരമായി അലട്ടുന്നത് പക്ഷേ കാലിന്റെ പെരുവിരലിനെ ബാധിച്ചിരിക്കുന്ന ഒരു കുഴിനഖമാണ്. അതാണെങ്കിൽ കുഴിഞ്ഞു ചെന്ന് വേദനയിലൊട്ട് തൊട്ടിട്ടുമില്ല. ഏത്? ചുരുക്കി പറഞ്ഞാൽ സിറോസിസും അർബുദവും വൃക്കദീനവും ഒന്നും അയാൾക്ക് പ്രശ്നമല്ല. വേദനയോളം ആഴത്തിൽ വളരാത്ത ഒരു കുഴിനഖത്തെ ഓർത്താണ് അയാളുടെ ആശങ്കയത്രയും. എന്താണ് അതിനർത്ഥം? വിശേഷിച്ചൊന്നുമില്ല. കരൾ, ഹൃദയം, ശ്വാസകോശം, വൃക്ക ഇവയ്ക്കൊന്നും യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ പെരുവിരലിലെ കുഴിനഖത്തിൽ മാത്രം ആശങ്ക അർപ്പിച്ചിരിക്കുന്നു എന്നതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അതായത് ആ മനുഷ്യന്റെ മനോനിലയ്ക്ക് അസ്വാഭാവികമായിട്ടുള്ള എന്തോ ഒരു തരം ഏനക്കേട് ബാധിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ സംഗതി. ഇങ്ങനെ ഒരാളെ പറ്റി തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ശ്രദ്ധിച്ചാൽ മതി, ഒരാളെയല്ല അത്തരം ഒരുപാട് ഒരുപാട് ആളുകളെ നമുക്ക് ചുറ്റും ധാരാളമായിട്ട് കാണാൻ സാധിക്കും. ഇത്രയും പറഞ്ഞിട്ടും അങ്ങോട്ട് കിട്ടിയില്ല അല്ലേ? പോകാൻ തന്നെ പറയാം. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മന്റെ സ്ഥാനാർത്ഥിത്വത്തെ കുടുംബാധിപത്യമായി കണ്ട് വേവലാതി കൊള്ളുന്ന മലയാളികൾ, അല്ലെങ്കിൽ ഇന്നാട്ടിലെ കമ്മി കൊണേശന്മാർ പ്രകടിപ്പിക്കുന്നത് ആ മനുഷ്യന്റെ അതേ മാനസികാവസ്ഥയാണ് അല്ലേ? അങ്ങനെ പറയാൻ തീർച്ചയായിട്ടും കാരണമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു രണ്ടു പതിറ്റാണ്ട് മുന്നേ ഉണ്ടായിരുന്ന തൊഴിലാളി പാർട്ടിയാണോ ഇന്നാട്ടിൽ ഇന്നുള്ളത്? ദിമാറനായ ഒരു ഘോരന്റെ കുടുംബസ്വത്ത് പോലെയായില്ലേ ഇന്നത്? അയ്യോ, ഈ ഓണം വന്നാലും ഉണ്ണി പറന്നാലും കുമ്പിളിൽ തന്നെയേ കഞ്ഞി കുടിക്കൂ എന്ന വാശിയുള്ള നമ്മുടെ ആ കോരനെ പറ്റി അല്ല കേട്ടോ ഈ പോങ്ങനിത് പറഞ്ഞത്. അത് വെറും കോരൻ, പാപം കോരൻ. ഇത് സാക്ഷാൽ കോരൻ, ഘാതകന്റെ ഖ, സഖാവിന്റെ ഖയല്ല, ഘാതകന്റെ ഖ, കോരൻ. ആട്ടും പ്രക്കയോളം അക്ഷരത്തിട്ട് മതി ആനപ്പിണ്ടത്തോളം അർത്ഥവ്യത്യാസം ഉണ്ടാക്കാൻ. അതുകൊണ്ട് പറഞ്ഞതാണ്, തെറ്റിദ്ധരിക്കരുത്. അതൊക്കെ പോട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത് ആ ഘോരന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ജനസേവന വ്യവസായ സംരംഭമായി ഇന്ന് തൊഴിലാളി പാർട്ടി മാറി ഇല്ലേ? പാർട്ടി നേതാക്കൾ കാര്യസ്ഥന്മാരെ പോലെയും അണികൾ തുടലില്ലാത്ത അല്ലെങ്കിൽ അഴിച്ചുവിടപ്പെട്ട അടിമകളെ പോലെയും അതുപോലെ തന്നെ അനുഭാവികൾ വിധേയത്വ ബുദ്ധിയുള്ള ആശ്രിതരെ പോലെയുമല്ലേ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? വിശ്വാസമാകുന്നില്ലെങ്കിൽ സൂക്ഷിച്ച് നോക്കിയാൽ മതി, പൊങ്ങൻ പറഞ്ഞതിന്റെ പൊരുൾ നിങ്ങൾക്ക് കാണാൻ കിട്ടും, ഉറപ്പായിട്ടും കാണാൻ കിട്ടും. ഞാനതൊന്നും വിശദീകരിച്ച് പുലിവാല് പിടിക്കാൻ നിൽക്കുന്നില്ല. എന്തായാലും ഒരു കാര്യം പറയാം, പാർട്ടിയുടെ അധ്യക്ഷനായി ദിമാറൻ അടക്കിവാണ ആ ഒന്നര അല്ലെങ്കിൽ രണ്ട് പതിറ്റാണ്ടോളം കാലം. ആ ഒരു കാലം കൊണ്ട് ആദർശത്തിന്റെ അസ്കതയുള്ള സകല നേതാക്കളെയും അയാൾ നിഷ്ക്രിയരാക്കിയും അല്ലെങ്കിൽ അപ്രസക്തരാക്കിയും ഒതുക്കിക്കളഞ്ഞു. നല്ല തസ്കരാസക്തിയുള്ളവരെ ഒപ്പം നിർത്തുകയും ചെയ്തു. തനിക്ക് കാവലാവുകയും തനിക്കായി കുരയ്ക്കുകയും ചെയ്യുന്ന നായസ്വഭാവികളെ ചുമതലകൾ ഏൽപ്പിച്ചു. ഈ സംഘടനാ സംവിധാനത്തിന്റെ താഴേ തട്ടു മുതൽ അങ്ങ് മേൽത്തട്ട് വരെ ഇന്നുള്ളത് ദ്വിമാറ കുടുംബത്തിന്റെ ആശ്രിതർ മാത്രമാണ്. ആദർശശുദ്ധിയോ സാമൂഹിക ബുദ്ധിയോ ഒറ്റയാൾക്കുമില്ല. ഈ തൊഴിലാളി പാർട്ടിയുടെ മുതലാളിയായി ആ ദ്വിമാറൻ അങ്ങ് മാറി. കോടീശ്വരന്മാർ മാത്രം അയാൾക്ക് ചങ്ങാതികളായി. പണ്ടുകാലത്തെ വർഗശത്രുക്കൾ ഇന്ന് വർഗബന്ധുക്കളായി. ഖനി വ്യവസായികളും ലക്ഷ്യപ്രഭുക്കളായിട്ടുള്ള സാധാ സാമൂഹ്യ ദ്രോഹികളും ഒക്കെ തൊഴിലാളി പാർട്ടിയുടെ തലപ്പത്തെത്തി. അതിൽ പലർക്കും സീറ്റു നൽകി അടിമക്കണ്ണരായിട്ടുള്ള തൊഴിലാളികളെ കൊണ്ട് വോട്ട് കുത്തിച്ച് മുതലാളികളെ നിയമനിർമ്മാണ സഭയിലെത്തിച്ചു. നീതി, ന്യായം, നേര്, നെറി, സത്യം എന്നിവയെ പറ്റിയൊന്നും യാതൊരു ധാരണയുമില്ലാത്ത സ്വാർത്ഥ ബുദ്ധർ നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് കീഴിൽ ഈ സമൂഹം അനുസരണയോടുകൂടി കഴിയേണ്ട നില വരുത്തി. മുഖം നോക്കി നീതി വിളമ്പാൻ പാർട്ടിക്കൂറന്മാരായിട്ടുള്ള ആശ്രിത ബുദ്ധരെ ചുമതലപ്പെടുത്തി. നമ്മുടെ നീതി ദേവത മാനഭയം കൊണ്ട് സഹ്യപർവ്വതം കടന്നു പാഞ്ഞു. മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയും പാട്ടിലാക്കി. സത്യവും ധർമ്മവും പകൽ വെളിച്ചത്തിൽ പുറത്തിറങ്ങി നടക്കുന്നത് തടയാൻ വേണ്ടുന്നത് ചെയ്തു. ഇവിടുത്തെ സാംസ്കാരിക നായകളും നാടൻ ബുദ്ധിജീവികളും പൗരപ്രമുഖരും അതുപോലെ തന്നെ സമുദായ നേതാക്കളും മതമേലധ്യക്ഷന്മാരും ഒക്കെ ദിമാറൻ എറിഞ്ഞു കൊടുക്കുന്ന എല്ലിൻ കഷ്ണം ഉറിഞ്ചി വിധേയത്വ പുരസരം കഴിയുകയാണ്. നല്ല സംഘടിത ബുദ്ധിയുള്ള തീവ്ര മത മൗലികവാദികളെ പാട്ടിലാക്കി നാടിന്റെ തുടരൻ ഭരണത്തിന് ദിമാറൻ വഴിയും വെട്ടി. തനിക്ക് ശേഷം തന്റെ സിംഹാസനം പുത്രീ പുയ്യാപ്പളയുടെ കുണ്ടിയിൽ പറ്റിച്ചേരണമെന്ന ഉന്നത്തോടുകൂടി കരുക്കൾ നീക്കി. സത്യത്തിൽ ഈ നാട് തന്നെ ഘോരളമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഘോരന്റെ അളം ഘോരളം. ഘോരനായ ദ്വിമാറ മരമന്ന തിരുമനസിനെ അംഗീകരിച്ചു നിന്നാൽ ആയുസ്സെത്തി നമുക്ക് മടങ്ങാം. ഘോരനെയും സംഘത്തെയും എതിർത്താൽ സകല സംവിധാനങ്ങളും എതിർക്കുന്നവർക്കെതിരെ തിരിയും. അടുത്ത കാനേഷുമാരി കണക്കിൽപ്പെടാൻ ഒരുപക്ഷെ അവർ മിച്ചമുണ്ടാവില്ല. അതാണ് ഈ നാടിന്റെ സ്ഥിതി. അത്തരമൊരു സാമൂഹ്യ സാഹചര്യത്തിൽ കഴിഞ്ഞുകൊണ്ടാണ് ഇവറ്റകൾ ഇന്ന് പുതുപ്പള്ളിയിലേക്ക് നോക്കി കുടുംബാധിപത്യത്തെ ഓർത്ത് മോങ്ങുന്നത്. ഓർക്കണേ പുകില്, സ്വന്തം പാർട്ടിയും സ്വന്തം നാടും സ്വന്തം ഭാവിയും സ്വന്തം ജീവിതവും മാത്രമല്ല സ്വത്തും തന്നെ, സ്വന്തം സ്വത്തും തന്നെ ഇന്ന് ദ്വിമാറ ഘോരന്റെ ആധിപത്യത്തിന് കീഴിലാണ് കഴിയുന്നത്. അതിലൊന്നും യാതൊരു ആശങ്കയും അവർക്കില്ല. പുതുപ്പള്ളിയിലെ കുടുംബാധിപത്യമാണ് അവരെ അലട്ടുന്നത്. എന്ത് ചെയ്യാനാണ്, ആരോടാണ് പറയേണ്ടത്? പോങ്ങൻ തുടക്കത്തിൽ പറഞ്ഞ
കുഴിനഖത്തെ ഓർത്ത് ആശങ്കപ്പെടുന്ന ആ മനുഷ്യന്റെ അതേ മനോനിലയല്ലേ പുതുപ്പള്ളിയിലെ കുടുംബാധിപത്യത്തെ ഓർത്ത് കേഴുന്ന ഈ കമ്മിക്കുണേശന്മാർക്കുള്ളത്? അല്ലേ? പ്രബുദ്ധ മലയാളികളെ, തിരിച്ചു നടക്കേണ്ട നേരം എപ്പോഴേ കഴിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും നിങ്ങളിൽ തിരിച്ചറിവുണ്ടായില്ലെങ്കിൽ നമ്മുടെ നാട് ഒരു മുഴുവൻ സമയ നരകമാകും. മുഴുവൻ സമയ നരകം. തിന്മബുദ്ധർ ഇവിടെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. സകല ഇടങ്ങളിലും അയോഗ്യർ കയറിപ്പറ്റി. നമ്മുടെ ജനാധിപത്യം ദുർജനാധിപത്യമായി മാറി. ഇനിയെങ്കിലും അടിമബുദ്ധി ഉപേക്ഷിച്ച് ഉടനടി മതിയായ സാമൂഹ്യ ബോധം കാട്ടിയില്ലെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി പെട്ടുപോകും. അത്രേ പറയുന്നുള്ളൂ. കമ്മിക്കുണേശന്മാരെ, പുതുപ്പള്ളിയിലെ കുടുംബാധിപത്യത്തെ പറ്റി വേവലാതിപ്പെടാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കുണ്ടാവണമെങ്കിൽ ആദ്യം വേണ്ടത് ആത്മബോധമാണ്, തിരിച്ചറിവാണ്. സ്വന്തം ബുദ്ധിയുടെ നിയന്ത്രണം പോലും നിലവിൽ നിങ്ങൾക്കില്ല. ഉണ്ടോ? സ്വന്തം ബുദ്ധിയുടെ നിയന്ത്രണം നിങ്ങളുടെ തലവശമാണോ ഉള്ളത്? ആദ്യം നിങ്ങളത് സമ്പാദിക്കൂ. ഈ ബൗദ്ധിക സ്വാതന്ത്ര്യം ഒരു മനുഷ്യന്റെ ജന്മാവകാശമാണ്. നിങ്ങളും അത് അർഹിക്കുന്നുണ്ട്. പൊങ്ങ നിങ്ങളെ മനുഷ്യരുടെ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. സ്വന്തം ബുദ്ധി എങ്ങനെയെങ്കിലും തിരിച്ചുപിടിച്ച് തലക്കലാക്കാനായി പരിശ്രമിക്കൂ. ദയവായി അടിമത്വത്തിൽ അഭിമാനിക്കാതിരിക്കൂ. വിധേയത്വത്തെ വിവേകമായി മനസ്സിലാക്കാതിരിക്കൂ. സ്വാർത്ഥ ബുദ്ധിയെ സാമർഥ്യമായി കാണാതിരിക്കൂ. അനർഹമായത് ആർജിച്ച് അനുഭവിക്കുന്നത് അന്തസ്സായി അംഗീകരിക്കാതിരിക്കൂ. അഭിമാനമുള്ളവരാകുന്നത് അപമാനകരമാണെന്ന് ധരിക്കാതിരിക്കൂ. നന്മകൾ. ബൗദ്ധിക സ്വാതന്ത്ര്യത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഇന്ന് ആഗസ്റ്റ് 15 ആണല്ലോ. 1947 ആഗസ്റ്റ് 15 മുതൽ നമ്മൾ സ്വതന്ത്രരാണെന്ന് വിശ്വസിക്കുന്ന സകല മനുഷ്യർക്കും പൊങ്ങന്റെ വക സ്വാതന്ത്ര്യ ദിനാശംസകൾ. അടുത്ത സ്വാതന്ത്ര്യത്തിന് മുന്നേ ഏകീകൃത സിവിൽ കോഡിന്റെ പിടിയിൽ രാജ്യം അകപ്പെടട്ടെ എന്ന് പൊങ്ങൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. മതത്തിന്റെ എന്നല്ല, ഒന്നിന്റെ പേരിലും മനുഷ്യർ വേർതിരിക്കപ്പെടാൻ പാടില്ലല്ലോ. അല്ലെ? ഒരു നാട്, ഒരു നിയമം, ഒറ്റ ജനത. മതവും വിശ്വാസവും ഒക്കെ ഓരോരുത്തരുടെയും മനസ്സിലിരിക്കട്ടെ. അല്ലെ? അതിന്റെ ഭാരം സമൂഹം പേരേണ്ട കാര്യമില്ലല്ലോ. ഏത്? ഇനി പുതുപ്പള്ളിയുടെ കാര്യം പറഞ്ഞാൽ ഒന്നേ നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളൂ. ഇത്തവണ ജയിക്ക് എത്ര വോട്ടിന്റെ ന്യൂനപക്ഷത്തിൽ തോൽക്കുമെന്ന് മാത്രം. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. When I look at you, I